ലോകത്തിലെ ഒരു കാര്യത്തിനും നിങ്ങളെ സംതൃപ്തനാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവങ്ങളിലേക്കുള്ള നീരുറവയായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. ഞാൻ കൊടുക്കുന്ന വെള്ളം, പിതാവിൻ്റെ ദാനം. ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഫാദർ ഗാഡ്? ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. പിതാവിൻ്റെ ദാനം യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ദാനം നിത്യജീവൻ. യേശു നൽകിയത് നിത്യജീവനാണ്. അതിനുവേണ്ടിയാണ്, നിത്യജീവന് വേണ്ടിയാണ് യേശുവിനെ പിതാവ് നൽകിയത് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്തിനാ യേശുവിനെ ലോകത്തിന് നൽകിയെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഒരൊറ്റ കാര്യത്തിനാണ്. എന്ത്? എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ഗാഡ് ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് വി മേ ഹാവ് ഇറ്റേണൽ ലൈഫ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദാനം യേശു, യേശുവിന്റെ ദാനം നിത്യജീവൻ. യേശു നൽകിയ നിത്യജീവനാണ് സമൃദ്ധിയായ ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മൾ വായിക്കുന്നു, ഞാൻ വന്നത്, കള്ളൻ വരുന്നത് അടക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകേണ്ടതിനുമാണ്. സമൃദ്ധിയായിട്ട് അവനിൽ വിശ്വസിക്കുന്നവനിൽ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുന്നു. യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത് എന്തിനാണെന്ന് തന്നെ യോഹന്നാന്റെ സുവിശേഷം 20:31 പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് അവനിൽ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുകയാണ്. ജീവൻ ഉണ്ടാകേണ്ടതിന് ശമര്യക്കാരിസ്ലോട് പറഞ്ഞ എന്താണ്? നിത്യജീവങ്കിലേക്ക് ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങുന്ന നീരുറവയായി തീരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകും. പുറത്തോട്ടൊഴുകണമെങ്കിൽ അകത്ത് നിറഞ്ഞു കവിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്തോട്ടൊഴുകുന്നത്. കർത്താവ് വന്ന് എന്തിനു വേണ്ടിയാണ്? ഈ ജീവൻ തരാനായിട്ട്, സമൃദ്ധിയായ ജീവൻ തരാനായിട്ട്, ഇവിടെ തന്നെ തരാനായിട്ട്. മരിച്ചു കഴിഞ്ഞു തരുന്ന കാര്യം മാത്രമല്ല, ഇവിടെ തന്നെ മരിച്ചു കഴിഞ്ഞാലും ഉണ്ട്. സ്വർഗത്തിലും എന്താ പറയുന്നത്? വെളിപ്പാട് ദിവസം 2:7 ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശു എനിക്ക് തരുന്നത് എന്താണ്? ജീവൻ. ഇവിടെയും ജീവൻ, അവിടെയും ജീവൻ, നിത്യജീവൻ, ലൈഫ്, എബണ്ടൻ ലൈഫ്, സമൃദ്ധിയായ ജീവൻ. ഞാനിങ്ങനെ ചത്തയ ചതഞ്ഞെന്ന് പറഞ്ഞ് നടക്കാനുള്ളതല്ല. ആ അങ്ങനെ അങ്ങ് പോകുന്നു ബ്രദറെ എന്ന് പറയാനല്ല. ഞാൻ ഡുലോഷിപ്പിലുണ്ടായിരുന്ന സമയത്ത് അന്ന് 45 വയസ്സുണ്ടായിരുന്ന ഗുണർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു നോർവീജിയൻ ഉണ്ടായിരുന്നു, എൻ്റെ വലിയ ഫ്രണ്ടാണ്. ആ ഷിപ്പിൽ എപ്പോഴും ആൾക്കാർ 10-350 ഞങ്ങളുണ്ട്. എപ്പോഴും ആരെയെല്ലാം കാണും, ഹായ്, ഹലോ, ഹൗ ആർ യു, ആ ഫൈൻ, ഇത്രയേ ഉള്ളൂ. നാച്ചുറലി അതിൽ കൊള്ളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഹായ് പലപ്പോഴും അത്രയേ ഉള്ളൂ. ഹായ്, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. ഈ മനുഷ്യനോട് ഞാൻ, അതാണ് എനിക്ക് മനുഷ്യനോട് ഒത്തിരി സ്നേഹമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം തോട് നമ്മൾ ചോദിക്കുകയാണ്, ഹായ് ഗുണാർ, ഹൗ ആർ യു. പുള്ളി അവിടെ നിൽക്കും, എന്നിട്ട് പറയും, നമ്മളെ നോക്കിയിട്ട് പറയും, ഹാ, ഐ എം ബ്ലെസ്ഡ്, ഐ എം പ്രിവിലേജ്ഡ്. ഇത്രയും പറഞ്ഞിട്ടേ മനുഷ്യൻ പോകുള്ളൂ. അല്ലാതെ അയാൾ ഒരിക്കലും ഐ എം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. ഐ എം ബ്ലെസ്ഡ്, ഐ എം പ്രിവിലേജ്ഡ്, ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു, ഞാൻ പ്രിവിലേജ്ഡ് ആയിരിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത. ഐ എം ബ്ലെസ്ഡ്, അതാണ് സമൃദ്ധിയായ ജീവൻ. ഒരിക്കലും ഐ എം ഓക്കെ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ പറയുന്നത്, ആ പോകുന്ന ബ്രദറെ, ആ കുഴപ്പമില്ല, ആ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ ചിലവ് പറയും, രക്ഷിക്ക പെട്ടുപോയില്ലേ ബ്രദറെ, പെട്ടുപോയില്ലെന്ന്, രക്ഷിക്ക പെട്ടുപോയെന്ന്. Can we say, I am blessed, ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. നമുക്ക് വാസ്തവത്തിൽ അങ്ങനെ പറയാനുള്ള ഒരു തൻ്റെ ഉണ്ടായിരിക്കണം. ഐ എം ബ്ലെസ്ഡ്, ഐ എം പ്രിവിലേജ്, ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. അതാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. സമൃദ്ധിയായ ജീവൻ നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതാണ് സമൃദ്ധിയായ ജീവൻ. പക്ഷേ ഈ ആത്മീക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സ്ത്രീ ഒരിക്കലും ഒന്നും മനസ്സിലാക്കുന്നില്ല. അവൾ അതിനെ എല്ലാം ഭൗതികമായി മനസ്സിലാക്കുന്നു. അവൾ പറയുന്നു, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. സ്ത്രീയുടെ കാര്യമല്ല, വളരെ വിജ്ഞാനിയായിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന നിക്കോദിമോസ്.
നിക്കോദിമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോഴും ആദ്യം വന്നിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്നാൽ അല്ലാതെ പറ്റത്തില്ല, അതൊക്കെ വലിയ അപ്രീസിയേഷൻ ഒക്കെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു അപ്രീസിയേഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഇക്കണക്കിന് പോയാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. വലിയ അപ്രീസിയേഷനും കൊണ്ട് ചെന്നപ്പം കർത്താവ് പറയാം, നീ സ്വർഗത്തിൽ പോകത്തില്ല. ഏ അവൻ വളരെ അടിച്ചു പോയി. വാട്ട്? യെസ്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അവരുടെ ഞാൻ ചോദിക്കുക, അതെങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? മനുഷ്യൻ പ്രായമായതിനു ശേഷം അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ പറ്റുമോ? അത്രയും ബോധമുള്ളവന് ഇത് പിടികിട്ടുന്നില്ല. കർത്താവ് പറഞ്ഞു, എടാ ഞാൻ ഭൂമിയിലുള്ള ഉദാഹരണം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? മനുഷ്യൻ്റെ പ്രശ്നം അതാണ്. കാര്യം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. പിശാച് ആത്മീക യാഥാർത്ഥ്യങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അതിനെയെല്ലാം ഭൗതികമായി കാണുന്ന പ്രശ്നം. ഇന്ന് സഭകളിൽ ഈ മഞ്ഞക്കണ്ണാടി വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുമല്ലോ, മഞ്ഞക്കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കാണുന്നത് മഞ്ഞയായിരിക്കും, മഞ്ഞപ്പിത്തം വന്നാലെല്ലാം മഞ്ഞയാണെന്ന് പറയുന്നത് പോലെ, ഇന്ന് പ്രസംഗിക്കുന്നവനും ഈ മഞ്ഞക്കണ്ണാടി ലോകത്തിൻ്റെ കണ്ണാടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നവരും അത് വെച്ചുകൊണ്ടാണ് കേൾക്കുന്നതും. കേൾക്കുന്നതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്നതിൻ്റെ പ്രശ്നം അങ്ങനെയുള്ളത് കേൾക്കാൻ ആൾക്കാർ വരുന്നതും. ആത്മീയ കാര്യങ്ങൾ കേൾക്കാനല്ല ആളുകൾ വരുന്നത്, പ്രത്യേക ഭൗതികമായ കാര്യങ്ങൾ കേൾക്കാനാണ് ആളുകൾ വരുന്നത്. അവരെ സുഖിപ്പിച്ചേച്ച് പോകാനാണ് ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം പരിശ്രമിക്കുന്നതും. അവർ മനുഷ്യർക്ക് വേണ്ടതല്ല കൊടുക്കുന്നത്, മനുഷ്യർക്ക് ഇഷ്ടമുള്ളതാണ് കൊടുക്കുന്നത്. ഞാൻ ജേണൽസിന് പഠിച്ചുകൊണ്ട സമയത്ത് അന്നത്തെ പത്രക്കാരുടെ ഒരു ലീഡർഷിപ്പ്, പത്രക്കാരുടെ ഒരു മീറ്റിങ്ങിൽ പത്രത്തിൻ്റെ എഡിറ്റേഴ്സ് അന്ന് മംഗളം വീക്കിലി, മനോരമ വീക്കിലിയേക്കാൾ സർക്കുലേഷൻ കൂടിയ ഒരു സമയമുണ്ടായി, കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ, പത്രമല്ല വീക്കിലി. അപ്പോൾ അന്ന് അമ്പാട്ട് സുമാരൻ നായരാണ് ഞങ്ങൾ അതിൻ്റെ എഡിറ്ററായിരുന്നത്. സുമാരൻ നായർ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു, അത് ഞങ്ങളുടെ പത്രം കൂടുതൽ വിൽക്കാൻ കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു. അന്ന് എൻ്റെ കൂടെ പൈക്കോയുടെ ലീഗൽ അഡ്വൈസർ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്, ജയപ്രകാശ് പറഞ്ഞു. ജയപ്രകാശ് പറഞ്ഞു, സാറേ അത് പറഞ്ഞത് തെറ്റാ, നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പത്രം വിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മാസിക വിൽക്കുന്നതെന്ന്. ആവശ്യമുള്ളത് കൊടുത്താൽ മാസികയൊന്നും വിൽക്കത്തൊന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് കറക്റ്റ്. ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, ആഗ്രഹമുള്ളതാണ് കൊടുക്കുന്നത്. ഇന്ന് പ്രസംഗകർ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, ആഗ്രഹമുള്ളതാണ് കൊടുക്കുന്നത്. ആഗ്രഹമുള്ളത് കൊടുത്താൽ അവൻ്റെ ജീവൻ അപകടത്തിലാണ്. ഡയബറ്റിക് പേഷ്യൻറ്റിന് ഏറ്റവും ഇഷ്ടം ചിലപ്പോൾ ജിലേബി ആയിരിക്കും, അത് കൊടുത്താൽ അവൻ തട്ടിപ്പോകത്തില്ലേ? അവൻ ഒരിക്കലും ഇഷ്ടമില്ലാത്തത്, അവൻ്റെ നീടെന്ന് പറയുന്നത് അവൻ ആവശ്യമുള്ളത് പാവയ്ക്കാനീരായിരിക്കും. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മുഖം വക്രിക്കുകയല്ലേ? പാവയ്ക്കാനീര് കിട്ടുന്നത് എവിടാണെന്ന് ചോദിച്ചുകൊണ്ട് ആരും പോകത്തില്ല. പക്ഷെ ജിലേബി കിട്ടുന്നിടത്ത് ജിലേബിക്ക് പ്രത്യേകിച്ച് ബോർഡൊന്നും വെക്കേണ്ട കാര്യമില്ല അല്ലേ? പാവയ്ക്കാനീരിന് ബോർഡ് വെച്ചാലും ആൾക്കാർ പോയി കുടിക്കാൻ പറ്റത്തില്ല. സൗജന്യമായിട്ട് കൊടുത്താലും ആരും കുടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ജിലേബി കാശ് കൊടുത്ത് കുടിക്കാനും തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ കാശുകാരാകുന്നതും. ജിലേബി വിൽക്കുന്നവനൊക്കെ കാശുകാരാണ്. അത് ആത്മീയത്തിലാണെങ്കിലും അല്ലാത്തടത്താണെങ്കിലും ജിലേബി വിൽക്കുന്നവൻ കാശുകാരനാണ്. അതിൻ്റെ അപ്പുറത്ത് മാറ്റി പാവയ്ക്കാനീരും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആര് വാങ്ങിച്ചു കുടിക്കും? പക്ഷേ ജീവിക്കണമെന്നുള്ളവൻ പാവയ്ക്കാനീരിൻ്റെ പുറകെ പോകും. ചത്താലും കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി മധുരിച്ചാൽ മതിയെന്നുള്ളവൻ ജിലേബിയുടെ പുറകെ പോകും. അതുകൊണ്ട് ജിലേബി വിൽപ്പനക്കാരാ കൂടുതൽ. അവിടെ ഇവിടെയും പെട്ടുപഴച്ച് ഒന്ന് രണ്ട് പാവയ്ക്കാനീര് വിൽക്കുന്നവനുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇത് ആത്മീയതയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളത് കൊടുക്കുക, അല്ലാതെ ആഗ്രഹമുള്ളത് കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ലോകത്തിലെ കാര്യങ്ങൾ കാര്യം മനുഷ്യർ ലൗകികരാണ്. അതുകൊണ്ട് ആ ലൗകികരായ ഭൗതിക മോഹികളായ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഭൗതിക മോഹം ഉണർത്തുന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കാനാണ് ഇന്നത്തെ പ്രസംഗകർ മത്സരിക്കുന്നത്. പക്ഷേ അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് യോഹന്നാൻ 4:5 5 വാക്യത്തിൽ അവിടെ പറയുന്നത് അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇന്നത്തെ പ്രോസ്പെരിറ്റി പ്രസംഗകരെ കുറിച്ചൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. അവർ ലൗകികന്മാരായതുകൊണ്ട് കാര്യം അവർ തന്നെ ആരാണ്? ലൗകികരാണ്. അവർ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ലോകത്തിൻ്റെ പണവും പ്രതാപവും നോക്കി നടക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ലൗകികമായത് സംസാരിക്കുന്നു. They speak worldly things because they are worldly people. And the world hear their voice. അവരുടെ പ്രസംഗം ആരാ കേൾക്കുന്നത്? കേൾക്കുന്നതും ഇവർ തന്നെയാണെന്നേ.
ഈ മോഹികളാണ്, ദുർമോഹികളാണ് ഇത് കേൾക്കാൻ പോകുന്നതും. പോൾ വാഷർ പറഞ്ഞ ഒരു വാചകം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ദുരുപദേശക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ദുരുപദേശക്കാര് അല്ലെങ്കിൽ ദുരുപദേശ പ്രസംഗം കേൾക്കുന്നത് അത് അവർക്ക് പറ്റുന്ന ഒരു അബദ്ധമൊന്നുമല്ല, അവരത് മോഹിച്ചത് കൊണ്ട് അതിൻ്റെ അവരതിൻ്റെ പുറകെ പോയതാണെന്ന്. അതിനുവേണ്ടി ദൈവം അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ച് കളഞ്ഞിരിക്കുകയാണെന്ന് ചില കട്ടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ അതാണ്, ബിക്കോസ് ദേ വെർ ലുക്കിംഗ് ഫോർ ദാറ്റ് ഗാഡ് സെഡ് ഓക്കെ ലെറ്റ് ദീസ് പീപ്പിൾ ഹാവ് ദീസ് കൈൻഡ് ഓഫ് പ്രീച്ചേഴ്സ്. അപ്പോൾ ഇവർ ഈ ഡിസപ്ഷന് വേണ്ടി കൊതിച്ചത് കൊണ്ട്, പഴയ നിയമത്തിലൊരു വാക്യമുണ്ടല്ലോ, അവരുടെ കൊതിക്ക്, ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്ക് മഞ്ഞ കിട്ടി പക്ഷെ ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും, മരുഭൂമിയിൽ ദൈവത്തിന് ഇറച്ചി തരാൻ പറ്റുമോ, മഞ്ഞ തരുമായിരിക്കും പക്ഷെ ഇറച്ചി ആര് തരും, കർത്താവ് പറഞ്ഞു എന്നാ തിന്നടാ എന്ന് പറഞ്ഞ അവൻ്റെ കൊതി തീർത്ത് എന്തോ കൊടുത്തു, കാളപ്പക്ഷിയെ കൊടുത്തു, പക്ഷെ അതിൻ്റെ പുറകെ ഒരു ദണ്ഡനം കൂടെ അയച്ചു. എന്നതുപോലെ ഈ പ്രോസ്പെരിറ്റിക്കാരെയും ഈ വ്യാജ കൃപക്കാരെയും ഒക്കെ മനുഷ്യൻ്റെ കൊതി തീർക്കാൻ ദൈവം വിട്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് വിശ്വാസത്തിലേക്ക് ആളുകൾ വന്നപ്പോൾ അവർ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും വന്ന വിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലോകവും വേണം ദൈവവും വേണമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഒരിക്കലും അവരെന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ലോകവും വേണ്ട ദൈവവും വേണ്ട. പണ്ടത്തെ പാട്ട്, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. മനസ്സോട് ഇന്ന് പാടാൻ പറ്റുമോ അത്? ഇന്ന് ആർക്കെങ്കിലും ആ പാട്ട് പാടാൻ പറ്റുമോ? കള്ളം പാടരുത്. എ ഡബ്ല്യു ടോസർ പറഞ്ഞത് ക്രിസ്ത്യാനികൾ കള്ളം പറയുന്നതിനേക്കാൾ കൂടുതൽ കള്ളം പാടുന്നുണ്ടെന്നാണ്. കാര്യം പാട്ട് മുഴുവൻ നമ്മൾ മനസ്സിൽ പാടാൻ പറ്റാത്ത പാട്ടുകളായി ഇവിടെ വന്നിട്ട് ഇന്ന് പാടുന്നതെല്ലാം. നീ മാത്രം മതി, നീ മാത്രം മതി എന്നൊക്കെ പറയും. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കർത്താവ് ചോദിക്കുക, നീ ഇച്ചിരി മുമ്പേ പാടുന്ന കേട്ടല്ലോ നീ മാത്രം മതിയെന്ന്, എന്നാൽ പിന്നെ നിന്റെ ജോലി ആരെങ്കിലും എടുത്ത് കളയട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? കർത്താവ് എനിക്ക് ജോലിയും വേണം, നീയും വേണം, ജോലിയും വേണം എന്ന് പറയും അല്ലേ. അപ്പോൾ പാട്ട് പാടുമ്പോൾ കള്ളം പറയരുത്. പാട്ട് പാടുമ്പോൾ കറക്റ്റായിട്ട് പറയണം. നീ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ലോർഡ് സബ്മിറ്റ് ടു യു, നീ തന്നെ തീരുമാനിക്കുക എന്ന് പറയാൻ കഴിയണം, അല്ലെങ്കിൽ അത് പാട്ട് കറക്റ്റല്ല. അപ്പോൾ ആദ്യ കാലയളവിൽ ഈ ഭൂമിയിൽ അവർക്കൊന്നുമില്ലായിരുന്നു. അവരൊന്നും വേണ്ടാന്ന് വെച്ച് വന്നവരാണ്. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർ വേണ്ടാന്ന് വെച്ചവരാണ്. അവർ പലതും ഉപേക്ഷിച്ച് വന്നവരാണ്. അങ്ങനെ ഉപേക്ഷിച്ച് വന്നവരായ ആളുകളുടെ അടുത്ത തലമുറ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് വേണം? ദൈവവും വേണം, പണവും വേണം, സമൃദ്ധിയും വേണം. കർത്താവ് പറഞ്ഞു എന്നാൽ അങ്ങ് എന്നാ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ കൊണ്ട തിന്നടാന്ന് പറഞ്ഞതുപോലെ കുറച്ച് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനെ അയച്ചു. അവരോട് അവർ വന്ന് പറഞ്ഞു നീ ദൈവ പൈതലാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെയും തരുവാൻ ഇതാ വന്നിരിക്കുന്നു. ഈ ഭൂമിയിലെ സ്വർണമെല്ലാം നിൻ്റേത്, ഈ ഭൂമിയിലെ വെള്ളിയെല്ലാം നിൻ്റേത്, ഈ ഭൂമിയിലെ പണമെല്ലാം നിൻ്റേത്. നീ ദൈവ പൈതലാണോ, നിനക്കിതെല്ലാം ലഭിക്കുവാൻ പോകുകയാണ്. നീ ദൈവത്തെ നമസ്കരിക്കുന്നുവെങ്കിൽ നിനക്കിതെല്ലാം കിട്ടാൻ പോകുകയാണ്. ഇതൊക്കെയും നീ നിന്റെ കൈയൊന്ന് ഉയർത്തി ഒന്ന് വീശി നോക്കിക്കുക, ഇതൊക്കെയും. അദ്ദേഹം പറഞ്ഞു വേദപുസ്തകത്തിലെ വാക്യങ്ങൾ തെറ്റിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതൊക്കെയും എന്ന് പറയുന്നത് മുമ്പേ അവരുടെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടെ ഇതൊക്കെയും. എന്താ ഇതൊക്കെയും? എൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അങ്ങ് നീളുമല്ലോ മുകളെന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് അറിയുന്നു. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. കുടിക്കാനും കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ വിചാരപ്പെടരുത്. ഇതൊക്കെയും എന്താ കഴിക്കുക, കുടിക്കുക, ഉടുക്കുക, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് അറിയുന്നു.